സ്റ്റേജിൽ എങ്ങനെയാണ് കളിക്കുന്നത്? അതുവരെ ഇതിനകത്തേക്ക് റിഹേഴ്സൽ. ഇപ്പൊ പിന്നെ അവരൊക്കെ താമസിച്ചോണ്ടിരുന്ന ഈ വീട്ടിൽ ഇപ്പൊ നിർത്തിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? ഒരുപാട് ഒരു 5-8 വർഷമായി. ഒന്നാമത് നാടകത്തിനും നല്ല ഈ പറഞ്ഞ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാനില്ല. വരുന്ന ആർട്ടിസ്റ്റൊക്കെ ഒരു വർഷം മിനിമം നിൽക്കണ്ടേ? ആ ഇപ്പൊ ഈ പറഞ്ഞ സിനിമയും സീരിയലും ഒക്കെയാണ് എല്ലാവർക്കും ഉടനെങ്കിലും നടക്കും തോന്നുന്നില്ല. അല്ലാതെ സുഖം അറിയാവുന്നോണ്ടാ എന്തായാലും ഇവിടെ വന്നപ്പോ ഇതും കൂടെ കാണാൻ പറ്റി. അതായത് പണ്ട് ഇതുപോലെ നാടകം നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്ന സ്ഥലങ്ങളും ഇവിടെ ഇപ്പോഴും ആ ഒരു ഞാനിത് വാങ്ങിച്ച 1991-ലാണ്. അതിനു മുമ്പൊക്കെ റിഹേഴ്സൽ ഞങ്ങള് വന്ന വീടില്ലേ അവിടെ തന്നെ ആയിരുന്നു. അതിന് പുറകിലൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ റെനോവേറ്റ് ചെയ്തോണ്ടല്ലോ ഈ ഒരു എന്താ പറയുന്ന ഒരു എൻഷ്യന്റ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോഴും ഈ വരകളും അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇതിവിടെ അതിനു മുമ്പ് ഞങ്ങൾ 10 വർഷം മുമ്പ് ഒരു ചിൽഡ്രൻസ് തിയേറ്റർ നടത്തിയായിരുന്നു. ഒരു 10 ദിവസം നാടക ക്യാമ്പ്, ഒരു 19 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ താമസിച്ച് ഒരു 50 ദിവസം ഗംഭീര പ്രോഗ്രാം ആയിരുന്നു. ജോഷി മാത്യു നമ്മുടെ ക്യാമറ വേണു അവരൊക്കെ ഉണ്ടായിരുന്നു. ഈ വരകളൊക്കെ പിന്നെ ഒന്ന് വൃത്തിയാക്കണം, എല്ലാം പോയി കിടക്കുക.